എം ആർ അഭിലാഷ് സുപ്രീംകോടതിയിലെ അഭിഭാഷകൻ നമുക്കൊപ്പം ടെലിഫോണിൽ. ശ്രീ എം ആർ അഭിലാഷ്, 2017 എന്നതാണ് ഓർമ്മ. സുപ്രീംകോടതിയെ സമീപിക്കുന്നു CBI. പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീലുമായി സുപ്രീംകോടതിയിലേക്ക് 2017 വരുന്നു CBI. 5 വർഷം പിന്നിടുന്നു, 30-ൽ അധികം തവണ ഈ കേസ് മാറ്റിവെക്കുന്നു. പലപ്പോഴും CBI ആവശ്യപ്രകാരം തന്നെ കേസ് മാറ്റിവെക്കപ്പെടുന്നു. ഇപ്പോഴത്തെ ഈ ഇടപെടലിന്റെ സാഹചര്യം എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്? വളരെ പ്രസക്തമായ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നത്. കാരണം 5 വർഷമായിട്ട് ഇതുപോലെ ഒരു അപ്പീൽ പ്രൊസീഡിംഗ് കിടക്കുകയും പലതവണയും കേന്ദ്ര സർക്കാരിന് തെളിവുകളില്ല എന്ന കോടതിയുടെ പ്രഥമ ദൃഷ്ടിയാ പരാമർശത്തിന് ശേഷം സഫിഷ്യന്റ് ആയിട്ടുള്ള തെളിവുകളില്ല എന്നുള്ള പരാമർശം, ഓറലായിട്ടുള്ള ഒബ്സർവേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഓർമ്മ. അതിനുശേഷം പലപ്പോഴും കേസ് മാറ്റിവെക്കുക, മാറ്റിവെക്കുന്നത് തന്നെ ഒരു സ്ഥിരം നടപടിക്രമമായി മാറിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഡിലേഡ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റിസ് ഡിനൈ ചെയ്യപ്പെടുന്നതിന് തുല്യമാണ്. പ്രത്യേകിച്ച് കുറ്റാരോപിതരായ ആൾക്കാർ, ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ഒരു കുറ്റാരോപിതനായിരുന്ന ഒരു വ്യക്തി അതിനുശേഷം അപ്പീൽ പ്രൊസീഡിങ്സിൽ ആ സംശയത്തിന്റെ അല്ലെങ്കിൽ നിയമത്തിന്റെ നിഴലിൽ 5 വർഷത്തോളം കാലം നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് വളരെ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ ഹർജിക്കാരന്റെ ആവശ്യപ്രകാരം, സാധാരണ ഹർജിക്കാർ എത്രയും പെട്ടെന്ന് കേസ് എഫിഷ്യന്റായിട്ട് പ്രോസിക്യൂട്ട് ചെയ്ത് തീർക്കുകയാണ് പതിവ്, ഇവിടെ തെളിവുകളില്ല എന്നുള്ള ഒരു അപ്രിഹെൻഷൻ കൊണ്ട് ആയിരിക്കാം വീണ്ടും വീണ്ടും വളരെ അൺനാച്ചുറൽ എന്ന് നമുക്ക് തോന്നിക്കുന്ന, ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നിരവധി തവണ കേസ് മാറ്റിവെപ്പിക്കുകയാണ് ചെയ്തത് എന്ന തോന്നൽ ഉണ്ടാക്കി എന്നത് തന്നെയാണല്ലോ ഇതൊരു രാഷ്ട്രീയ ചർച്ചയാകുകയും മാറാനുള്ള സാഹചര്യവും ഒരുക്കിയത്. പ്രതിപക്ഷം അടക്കം നേരത്തെ ഈ കേസിൽ ഒത്തുകളി നടക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ CBI കേസ് മാറ്റിവെക്കാൻ പല ഘട്ടത്തിൽ ആവശ്യപ്പെട്ടതിനെ നിയമപരമായി വിശദീകരിക്കാൻ CBI അടക്കം കഴിയുമോ? ശ്രീ എം ആർ അഭിലാഷ്, താങ്കൾ മനസ്സിലാക്കുന്ന എന്താ? പലപ്പോഴും അവർക്ക് ഡോക്യുമെന്റ്സ് ഹാജരാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കേസ് നീട്ടിവെൽപ്പിക്കാൻ ശ്രമിച്ചത്. ഇതിനകത്ത് ഒത്തുകളി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർക്കാരിന്റെ കയ്യിലാണോ സുപ്രീംകോടതിയുടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ബെഞ്ചിന്റെ തീരുമാനങ്ങൾ? ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം എവിഡൻസ്, സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ തീരുമാനം സെറ്റ് അസൈഡ് ചെയ്യുവാനുള്ള എവിഡൻസ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് ഒരു വ്യവഹാര തന്ത്രം എന്നുള്ള നിലയിൽ കേസ് മാറ്റിവെപ്പിക്കുന്നത്. ഒരു പരിധിവരെ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യുവാനും കോടതിയുടെ മുൻപിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുവാനും ശ്രദ്ധയിൽ കൊണ്ടുവരാനുമായിട്ടും സമയം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് വളരെ അൺനാച്ചുറൽ എന്ന് തോന്നുന്ന രീതിയിൽ മാസങ്ങളോളം വർഷങ്ങളോളം ഈ കേസ് ഡ്രാഗ് ചെയ്യുന്ന ഒരവസ്ഥ, അത് ഒരു കുറ്റാരോപിതനായിരുന്ന ഒരു വ്യക്തി, ഡിസ്ചാർജ് ചെയ്യപ്പെട്ട വ്യക്തി, ഒരു രാഷ്ട്രീയ നേതാവാണ്, അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുമ്പോൾ അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. September 13 ഈ കേസ് ഫൈനലായിട്ട് ഡിസ്പോസ് ചെയ്യുമെന്നൊരു ജുഡീഷ്യൽ ഓർഡർ വഴി അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും ജസ്റ്റിസ് ലളിതിന്റെ സമീപനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉത്തരവിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും അന്ന് തന്നെ ആ കേസ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിന്റെ ദൃഢമായ തീരുമാനമാണ് അവിടെ റിഫ്ലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അന്ന് തന്നെ ആ കേസ് തീരുമാനിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. മറിച്ചാകാൻ ഏതെങ്കിലും തരത്തിൽ ബോധപൂർവമായി ഈ കേസ് നീട്ടിക്കൊണ്ടുപോകുന്ന CBI അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിലപാടുണ്ടാകുന്നു, അങ്ങനെയൊന്നും സാമാന്യ യുക്തിയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസ് എന്ന നിലയിൽ പ്രതിപക്ഷം അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നിലയിലാണല്ലോ ആ ഒരു പോയിന്റിൽ കൂടി ചർച്ച വരുന്നത്. ആ പോയിന്റ് മാറ്റി നിർത്തിയാൽ ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട കേസിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി അടക്കം ആരോപണ നിഴലിൽ നിന്ന് നിൽക്കുന്നൊരു കേസിൽ ഇത്രയധികം നീണ്ടു പോകേണ്ടതുണ്ടോ ഈ പരമോന്നത നീതിപീഠത്തിലെ അന്തിമ വിധി? അതായത് കേസ് എഫക്റ്റീവായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി കാണിക്കുന്ന വൈമുഖ്യം, CBI കാണിക്കുന്ന വൈമുഖ്യമാണ് ഇവിടെ പ്രകടമായത്. ആ വൈമുഖ്യത്തിന് എന്തൊക്കെ പല കാരണങ്ങളുണ്ടാകാം. ഇവിടെ പ്രകടമായിട്ടുള്ള കാരണം ഡോക്യുമെന്റ്സ് തെളിവുകളുടെ അഭാവം കോടതി ചൂണ്ടിക്കാട്ടുകയോ അതിനെ സംബന്ധിച്ച് ഒബ്സർവേഷൻസ് നടത്തുകയും ചെയ്തപ്പോഴാണ് കൂടുതൽ ഡോക്യുമെന്റ്സ് ഫയൽ കോടതിയുടെ പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സമയം ചോദിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ആ കാലവിളംബം എന്നത് രാഷ്ട്രീയമായിട്ട് ഒരു പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത് സമാഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു സാധാരണ ഒരു യുക്തിസഹമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും അതിന്റെ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും September 13 സൂചിപ്പിച്ചതുപോലെ ആ കേസിനൊരു അന്ത്യമുണ്ടാകും, അതിന്റെ ഒരു ഫോർമൽ കൺക്ലൂഷൻ ഉണ്ടാകും, ജഡ്ജ്മെന്റ് റിസർവ് ചെയ്യപ്പെടുക എന്നുള്ളത് അറിയാൻ കഴിയുന്നത് സന്തോഷകരമാണ്.